ശ്രീമന്ത ചക്രവാള രേഖയ്ക്ക് നേർനിഴൽ തീർക്കുന്ന നിലവിന്റെ കുലപതി, കൊടുമുടിക്ക് മുകളിലും മുതിച്ചു നിൽക്കുന്ന മാതംഗ സൂര്യൻ, ഗജരാജ താര ചക്രവർത്തി, ഗജോത്തമൻ, ഗജരാജ ഇതിഹാസം, ഗജരാജ ബാഹുബലി, ചിറക്കൽ കാളിദാസൻ. ഗൈസ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയ വ്ലോഗിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ആലപ്പുഴ ജില്ലയിൽ തൃക്കുന്നപ്പുഴ സ്ഥലത്ത് നിൽക്കുന്നത്, അതായത് തൃക്കുന്നപ്പുഴ ബീച്ചിൻ്റെ അടുത്തായിട്ട് നമ്മുടെ അയ്യപ്പ സ്വാമിയുടെ ഒരു അടിപൊളി വലിയൊരു ക്ഷേത്രമുണ്ട്, അവിടെയാണ് നിൽക്കുന്നത്. അപ്പോൾ അതായത് ഇവിടെ നമ്മുടെ ചിറക്കൽ കാളിദാസ് എന്ന് പറഞ്ഞ ആനയുണ്ട്. ആ ആനയെ കാണാൻ വന്നതാണ് ഇന്നലെ രാത്രി. ഈ നിൽക്കുന്ന മരപ്പെട്ടി എനിക്ക് മെസ്സേജ്, എടാ ഇതുപോലെ എൻ്റെ നാട്ടിൽ എൻ്റെ അമ്പലത്തിൽ ഉത്സവമാണ്, അപ്പോൾ ഇതുപോലെ ചിറക്കൽ കാളിദാസൻ എന്ന ആന ഇവിടെ ഉണ്ട്, നീ വരാൻ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഇവിടെ വന്നത്. ഹായ്, വേറെന്താ പറയാ, ഇതാണ് അരുണിമ. ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാം, ഒരു വീഡിയോ ഒക്കെ ഞങ്ങൾ ഇറങ്ങിയിട്ടുള്ളത് മറ്റേ ഒരു പാട്ടിൻ്റെയൊക്കെ. അതെ, അങ്ങനെ പറയാം, അങ്ങനെ അബദ്ധം പറ്റിപ്പോയി. അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ നിൽക്കുന്നത് അമ്പലത്തിൻ്റെ ഒരു കാവിൻ്റെ ഭാഗത്ത് നിൽക്കുന്ന ഇപ്പം. അപ്പോൾ അപ്പുറത്താണ് നിൽപ്പുണ്ട്. അപ്പോൾ നമുക്ക് പോയി നമ്മുടെ ചിറക്കൽ കാളിദാസൻ, അതായത് നമ്മുടെ കേരളത്തിൽ ലക്ഷക്കണക്കിന് ആരാധകരുള്ള ഒരു ആനയാണ് ചിറക്കൽ കാളിദാസൻ. അപ്പോൾ നമുക്ക് നേരെ പോയിട്ട് ആനയുടെ കുറച്ച് പിക്ചേഴ്സൊക്കെ ഒന്ന് എടുത്തിട്ട് വരാം. ഗൈസ്, അപ്പോൾ നമ്മൾ അമ്പലത്തിൽ എത്തിയപ്പോൾ കുറച്ച് ചങ്ക് കൂട്ടുകാരൊക്കെ ഉണ്ട്, അപ്പോൾ ഒന്ന് പരിചയപ്പെടുത്തേക്കാം. ഇത് നമ്മുടെ വിഷ്ണു നമ്പൂരി, കുറച്ചധികം ഷോർട്ട് ഫിലിം അഭിനയിച്ചൊക്കെ ഉള്ളതാണ് ആൾ, കുറച്ച് ഫേമസ് ഒക്കെ ആണ് അല്ലേ. ആകാശി ആനപ്രേമിയാണ് കേട്ടോ, ഗൈസ് കട്ട ആനപ്രേമിയാണ് ആകാശി. ഇത് ആനന്ദ് വിഷ്ണു, നമ്മുടെ കൂട്ടം വിഷ്ണു അമ്മയുടെ ചങ്കാണ് ഇത് അല്ലേ. ഇത് നമ്മുടെ വിഷ്ണു ഹർഷൻ, അതായത് എന്താ പറയണത്, വോഡാഫോൺ ഐഡിയ പ്രൊമോട്ടറാണ് ഈ കാണുന്നത്. ഇത് ഇത് എൻ്റെ അസിസ്റ്റന്റ് ആണ്. അപ്പൊ എന്തായാലും നമുക്ക് നേരെ നമ്മുടെ കാളിദാസൻ പോയെന്ന് അടച്ചു വരാം അല്ലേ. ആന കേരളത്തിലെ അനിതര സാധാരണയുടെ ആനരൂപം, ആന കേരളത്തിന്റെ രാജസിംഹാസനത്തിന് അവകാശിയായി, കർണാടകയുടെ കൊടും കാടുകളിൽ പിറന്നു വീണ പുണ്യം, പൂരപ്പറമ്പുകൾക്ക് പടനായകനാകുവാൻ, ആന പ്രേമികൾക്ക് അവകാശമായി മാറുവാൻ, ശക്തന്റെ തട്ടകത്തിൽ എത്തപ്പെട്ട തമ്പ്രാൻകുട്ടി, നടയും നൂന്നിയുറപ്പിച്ചാൽ ഞൊടിയിടയിൽ നിലവിന്റെ ഇന്ദ്രജാലമൊരുക്കുന്ന ഇതിഹാസ നായകൻ, ശ്രീമന്ത ചക്രവാള രേഖയ്ക്ക് നേർനിഴൽ തീർക്കുന്ന നിലവിന്റെ കുലപതി, കൊടുമുടിക്ക് മുകളിലും മുതിച്ചു നിൽക്കുന്ന മാതംഗ സൂര്യൻ, ഗജരാജ താര ചക്രവർത്തി, ഗജോത്തമൻ, ഗജരാജ ഇതിഹാസം, ഗജരാജ ബാഹുബലി, ചിറക്കൽ കാളിദാസൻ. കുറഞ്ഞ പ്രായത്തിൽ തന്നെ ഉയര കൊടുമുടിയിലേക്ക് കുതിച്ചവൻ കാളി, മഴമേഘങ്ങൾ പേടിച്ച് വാനിലൊളിക്കുന്ന ഒറ്റ നിലവിന്റെ തമ്പുരാൻ കാളി, അതെ പൂരപ്പറമ്പുകളിൽ ആരവം അലതല്ലി ഉയരുന്നുവെങ്കിൽ, ഇടമുറിയാതെ ആവേശം കടലിരുമ്പുന്നുവെങ്കിൽ അതു തന്നെയാണ്. ഗൈസ്, അപ്പോ നമ്മളിപ്പോ നിൽക്കുന്നത് കാളിദാസിന്റെ ഒന്നാം പാപ്പനായ വിനോദന്റെ അടുത്താണ്. ചേട്ടാ, അപ്പം എത്ര വർഷമായിട്ട് ചേട്ടൻ ഈ ഒരു ആനയുടെ കൂടെ ഉണ്ട്? രണ്ട് വർഷം. രണ്ട് വർഷമായിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഫസ്റ്റ് ടൈം ആയിരുന്നു ഈ അമ്പലത്തിൽ വരുന്നത്? ആദ്യമായിട്ട് വരുന്നത്. ഇവിടുത്തെ ആൾക്കാരുടെ സഹകരണമൊക്കെ ഉണ്ടായിരുന്നു? നല്ല സഹകരണം. ആന കുഴപ്പക്കാരനാണ്? ആനക്ക് കുഴപ്പക്കാരും വല്ലതും ഒന്നുമില്ല, കുസൃതി അങ്ങനല്ലോ ഒന്നുമില്ല. പക്ഷേ എത്ര വയസ്സുണ്ട് ശരിക്കും ഈ ഒരു ആനയ്ക്ക്? 37 വയസ്സ്. ഗൈസ്, അപ്പോൾ 37 വയസ്സുള്ള ആനയാണ്. പിന്നെ മറ്റേ താടിയുള്ള മാമ്പി മാറിയായിരുന്നു. കൈസപ്പ എന്തായാലും ദേ നമ്മുടെ ബാക്കിൽ നിന്ന് ഇപ്പോണ്ട് നമ്മുടെ കാളിദാസൻ കണ്ടല്ലേ. എങ്ങോട്ട് ചെറുക്കൻ പൊളിയല്ലേ, ആ ലുക്കൊക്കെ ഒന്ന് കണ്ടേ. ഗൈസ്, അപ്പോൾ നമ്മൾ കണ്ട ആനയെ കണ്ടില്ലേ, അതായത് ചിറക്കൽ കാളിദാസൻ, അതാണ് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ആനയെ കാണുന്നത്. നീയോ? ഞാനും ഫസ്റ്റ് ടൈം തന്നെയാണ്. അതാണ്, നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. എന്തായാലും ഒത്തിരി ഇഷ്ടപ്പെട്ടു, അതായത് നേരി കണ്ടത് ഭയങ്കര സന്തോഷമുണ്ട്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്പോട്ട് എന്ന് പറയുന്നത് എവിടെ? ആലപ്പുഴ ജില്ലയിലെ നിൽക്കുന്നത് ഇപ്പോൾ. അപ്പോൾ ഇന്ന് ഇവിടെ ലാസ്റ്റ് ഉത്സവത്തിന് ലാസ്റ്റ് ദിവസമാണ്. അപ്പം ഇവിടുത്തെ കിടപ്പെടുക്കുന്നത് ഈ ആനയാണ് വൈകിട്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ കുഞ്ഞു വ്ലോഗ് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വേഗം പറ കൈ അടയ്ക്കുന്നു.
അതാണ് ഗൈസ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ ചിറക്കൽ കാളിദാസിനെ ഇപ്പോൾ ഒന്നുകൂടെ കണ്ടിട്ട് ഞങ്ങൾ ചിറക്കൽ കാളിദാസിനെ ഇപ്പോൾ ഒന്നുകൂടെ കണ്ടിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ എന്തായാലും ബൈ ബൈ. അയ്യോ.